പി ഹാരിസ്. ഈ സമ്മേളനം ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മെ സഹായിച്ചതായ രമ്യ ഹരിദാസ് എം പി, മുഖ്യ പ്രഭാഷണം ചെയ്ത് നമ്മെ സഹായിച്ചതായ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ചാരത്തും ദൂരത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും അഭിവാദ്യങ്ങൾ. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയതായ ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ ആ പ്രശ്നത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നതിന് ഇന്ത്യൻ സമൂഹം തയ്യാറായി എന്നതും, അപ്രകാരമുള്ള പ്രതികരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് മുസ്ലിം സമൂഹം, അതിന്റെ യൂത്ത് ലീഗ് വിഭാഗം, ഭരണഘടനാ സംരക്ഷണ സമിതി രൂപീകരിച്ച് ഇപ്രകാരമുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുവെന്നതിൽ ഞാൻ അങ്ങേയറ്റം അവരെ അഭിനന്ദിക്കുന്നു. ഇന്ത്യ ഭരിക്കുന്ന മോഡിയും അമിത്ഷയും മുൻപോട്ട് കൊണ്ടുവന്നതായ പൗരത്വ ഭേദഗതി ബില്ല്, അതിന്റെ എല്ലാ അർത്ഥത്തിലും പിൻവലിച്ച് അപ്രകാരം ഒരു ബില്ല് തയ്യാറാക്കുന്നതിന് എവിടെയിരുന്നത് തയ്യാറാക്കിയോ അവിടേക്ക് നാഗപൂരിലെ RSSന്റെ കാര്യാലയത്തിലെ ചവറ്റുകൊട്ടയിൽ ആ ബില്ല് മടങ്ങി എത്തുന്നിടം വരെ ഇപ്രകാരമുള്ള പ്രതിഷേധ പരിപാടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുമെന്നും, അപ്രകാരമുള്ള പ്രതിഷേധങ്ങൾക്ക് ഈ രാജ്യത്തുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ജൈന, ബുദ്ധ, യാതൊരു മതവിഭാഗ വ്യത്യാസവും കൂടാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നും ഓർമ്മിപ്പിക്കുകയും, അപ്രകാരമുള്ള പ്രതിഷേധങ്ങൾക്ക് ക്രൈസ്തവ വിഭാഗത്തിന്റെ എല്ലാവിധമായ ഐക്യദാർഢ്യവും പിന്തുണയും ഉണ്ടെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കാണുന്നതായ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കടന്നു പോകുന്നതായ ഈ വലിയ പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽ വന്നത് ഡിസംബർ മാസത്തിലാണ്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ മറ്റു ചില വിഷയങ്ങളുണ്ട്. ഇത് 2019 ഡിസംബർ മാസത്തിൽ ആകാശത്തു നിന്നും പൊട്ടി വീണ ഒന്നല്ല CAB എന്ന് പറയുന്നതും, അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് CAA ആക്കുവാനും അത് അതിന്റെ പിന്നിൽ NRC NPR ഒക്കെ ഉണ്ടാക്കുവാനും ഒക്കെ ആഗ്രഹിച്ചത് വളരെ വർഷങ്ങൾക്ക് മുൻപേ ആണെന്നുള്ളത്, പാർലമെന്റിൽ നടന്നതായ കഴിഞ്ഞ 5 വർഷത്തെ അമെന്റ്മെന്റ് ബില്ലുകൾ പരിശോധിച്ചാൽ നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇന്ന് നമ്മൾ കാണുന്ന NRC NPR CAA CAB എന്ന് പറയുന്ന ഈ ബില്ലുകളും ഈ നിയമങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബാക്കപ്പ് ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ ഡിസൈൻ ഉണ്ട് എന്നുള്ളതാണ്. ഭരണപരമായ ഒരു പിന്തുണയും രാഷ്ട്രീയമായ ഒരു പിന്താങ്ങലും ഇതിന്റെ പിന്നിലുണ്ട്, ഒരു അജണ്ട ഉണ്ട് എന്നത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്താണ് ഇതിന്റെ പിന്നിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബാക്കപ്പ്, ഇതിന്റെ പിന്നിലുള്ള പൊളിറ്റിക്കൽ ഡിസൈൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ 2015 ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2015 സെപ്റ്റംബർ 8 ഇന്ത്യയുടെ ലോക്സഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു. അവിടെ അവതരിപ്പിച്ചതായ ബില്ല് 1948 ഫോറിൻ ഓർഡറും 1950 പാസ്പോർട്ട് റൂളും അമെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്താണ് ഈ പറഞ്ഞതായ ബില്ലിലെ അമെന്റ്മെന്റ് എന്ന് ചോദിച്ചാൽ, ഇന്ന് വരെ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ഓരോ ആളുകളുടെയും കയ്യിലിരുന്ന പാസ്പോർട്ടിന്റെ സ്റ്റാറ്റസും
ആ പാസ്പോർട്ടിന്റെ പ്രൊഫൈലും മാറ്റിയെടുക്കുക എന്ന ഒരു വലിയ കുടിലതന്ത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് 2015 ഈ ബില്ല് അമെൻഡ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ NRC CAB എന്നൊക്കെ പറയുമ്പോൾ അതോടൊപ്പം 3 രാജ്യങ്ങളും 6 മതങ്ങളും എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഈ 3 മതങ്ങളുടെ പേര് പറഞ്ഞ് 6 മതങ്ങളുടെ പേര് പറഞ്ഞ് അമെൻമെന്റ് തുടങ്ങിയത് 2019 ഡിസംബറിൽ അല്ല, ഇത് ആരംഭിച്ചത് 2015 സെപ്റ്റംബർ 7 അന്ന് മുതൽ ഇന്ത്യയുടെ പാസ്പോർട്ട് അമെൻഡ് ചെയ്യുന്നതിന് ശ്രമിക്കുകയും അതിന്റെ സ്റ്റാറ്റസ് മാറുകയും ചെയ്തു. ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് മറ്റൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ, ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് പോലെ ആരോ റെക്കോർഡ് ചെയ്ത് ആ പ്രസംഗം യൂട്യൂബിലിട്ടു. ആ യൂട്യൂബ് കണ്ടതായ ഒരാൾ അന്ന് വൈകിട്ട് ഞാൻ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ UK ഫാദർ ഇപ്പോൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതായ പാസ്പോർട്ടിന്റെ സ്റ്റാറ്റസ് എന്താണെന്നും അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നും 6 മാസത്തിന് മുമ്പ് ഞാൻ അനുഭവിച്ചതാണ്, പക്ഷെ ഇപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞത്. എന്താണ് വിഷയം? ഈ പറഞ്ഞതായ ആളിന്റെ മകൾ UK ജോലിക്ക് ചെന്ന് ആ ഇന്റർവ്യൂ പാസ്സായി ജോലിയിൽ പ്രവേശിക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത സമയത്ത് ഈ പെൺകുട്ടി പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ ചോദിച്ചു, ഇന്ത്യക്കാരിയാണെങ്കിൽ പാസ്പോർട്ട് വേണ്ട, വേറെ വല്ലതും കൊണ്ടുവരാൻ പറഞ്ഞു. ആ പെൺകുട്ടി ഞെട്ടി. അവൾ അവളുടെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അമ്മ പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡിന്റെ കോപ്പി കൊടുക്ക. ആ പെൺകുട്ടി ആധാർ കാർഡ് കൊടുത്തു. ചൂടപ്പം പോലെ അത് അവർ വാങ്ങിച്ച് സ്വീകരിച്ചു. ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്ന എന്റെ ബാക്കിലിരിക്കുന്നവരും എന്നെ മുൻപിലിരിക്കുന്നവരും ചാരത്തും ദൂരത്തുമായി ശ്രമിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഒക്കെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ടിന്റെ സ്റ്റാറ്റസ് 2015 സെപ്റ്റംബർ 7 മാറി. അത് ഒരു ഇന്ത്യൻ പൗരന്റെ ഐഡന്റിറ്റി ആയിരുന്നുവെങ്കിൽ ആ ഐഡന്റിറ്റി മാറി വെറും അതൊരു യാത്രാരേഖയായി. നിങ്ങൾ ചോദിക്കുമായിരിക്കും, അച്ഛാ അത് യാത്രാരേഖയായ എന്നെ നഷ്ടം അവിടെയാണ്. ഇത് യാത്രാരേഖയാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അമെൻമെന്റുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി പേപ്പറുകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും, അതിനകത്തിൽ ഈ 3 രാജ്യങ്ങളുടെയും 6 മതങ്ങളുടെയും പ്രിവിലേജസ് അടങ്ങിയിട്ടുണ്ട് എന്നത്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞതായ അഡ്മിനിസ്ട്രേറ്റീവ് ബാക്കപ്പും പൊളിറ്റിക്കൽ ഡിസൈനും എന്താണെന്ന് ചോദിച്ചാൽ, 2016 ഇന്ന് നമ്മൾ 2019 ലോക്സഭയിൽ കണ്ടതായ CAB എന്ന് പറയുന്ന ബില്ല് പോലെ ഒരു ബില്ല് 2016 ലോക്സഭയിൽ അവതരിപ്പിച്ചു, പാസാക്കി. പാസാക്കുന്നതിന് ആവശ്യമാകുന്ന നടപടിക്രമങ്ങൾ ചെയ്തു, ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയെ നിയോഗിച്ചു. 2019 ജനുവരി 7 വീണ്ടും അത് അവതരിപ്പിച്ചു, ലോക്സഭയിൽ പാസാക്കി. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാഞ്ഞതുകൊണ്ട് അത് പാസ്സാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഇപ്പോൾ കാണുന്നതായ ഈ വലിയ പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇന്നും ഇന്നലെയും ഉണ്ടാക്കിയതല്ല. 2015 ഒളിഞ്ഞും തെളിഞ്ഞും ധാരാളം അമെൻമെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉറങ്ങുകയായിരുന്നോ എന്നെനിക്കൊരു ചോദ്യമുണ്ട്. എന്റെ പിന്നിലിരിക്കുന്നവരെല്ലാവരും രാഷ്ട്രീയക്കാരാണെന്നറിയാം, എന്റെ മുമ്പിലിരിക്കുന്നതും രാഷ്ട്രീയക്കാരാണെന്നറിയാം. നിങ്ങൾ എന്നെ വെട്ടിയും കൊന്നാലും ചൂടുവെള്ളം കോരി ഒഴിച്ചാലും വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞതായ അമെൻമെന്റുകൾ മോഡിയും അമിത്ഷയും ലോക്സഭയിലും രാജ്യസഭയിലും കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ MP ഉറങ്ങി എന്ന് വളരെ വ്യക്തമായി എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈനംദിനത്തെ ബാറ്റ വാങ്ങിച്ച് വീട്ടിൽ പോകാനുള്ളതല്ല MP സ്ഥാനവും MLA സ്ഥാനവും. മോഡിയെയും അമിത്ഷയെയും പള്ളു പറയുമ്പോൾ കേട്ടിരിക്കാൻ സുഖമുണ്ടായിരിക്കും. എന്നാൽ ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രതിപക്ഷ കക്ഷികൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ചുമതലയുണ്ട്. ഞാൻ പറഞ്ഞു വന്ന പൊളിറ്റിക്കൽ ഡിസൈൻ എന്ന് പറയുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് ബാക്കപ്പ് എന്ന് പറയുന്നതും രണ്ടേ ആയുള്ളൂ, ബാക്കിയുടെ കേൾക്കുമ്പോഴേ നമ്മൾ ഞെട്ടുകയുള്ളൂ. മൂന്നാമതായിട്ട് ലോങ് ടൈം വിസ LTV എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് ഈ രാജ്യത്തെ പൗരന്മാർക്ക്, വിദേശ രാജ്യത്തുള്ള പൗരന്മാർക്ക് ഇന്ത്യ കൊടുത്തുകൊണ്ടിരുന്നു.
ആ പറഞ്ഞതായ പ്രിവിലേജ് 2018 മാർച്ച് മാസം അമെന്റ് ചെയ്തു. എന്താണ് അമെന്റ്മെന്റ്? വിദേശത്തുള്ള ആളുകൾ ഇന്ത്യയിൽ താമസിച്ചാൽ 90 ദിവസത്തിനകം അതിനാവശ്യമാകുന്ന അമെന്റ്മെന്റ് പേപ്പർ പ്രസന്റേഷൻസ് നടത്തിയില്ലെങ്കിൽ 1950 രൂപ അടക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് അത് 100 രൂപയാക്കി. 91 ദിവസം മുതൽ 2 വർഷം വരെ വിസ പുതുക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നില്ലെങ്കിൽ അടക്കേണ്ടതായ 8450 രൂപയുടെ സ്ഥാനത്ത് അത് 200 രൂപയാക്കി. 2 വർഷത്തിലധികം ഒരു വിദേശി ഇവിടെ രാജ്യത്ത് താമസിച്ചാൽ അവൻ അടക്കേണ്ടതായ ഫീസായിരുന്ന 14950 രൂപ 500 രൂപയാക്കി. കേൾക്കുമ്പോൾ വളരെ സുഖമുള്ളതാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ പറഞ്ഞതായ അമെന്റ്മെന്റുകൾ പ്രാബല്യത്തിലാക്കുമ്പോൾ അത് ആപ്ലിക്കബിൾ ആകുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിങ്ങൾക്കും മാത്രമില്ല, മറ്റെല്ലാ മതവിഭാഗങ്ങൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. എന്ന് പറഞ്ഞാൽ നാളിതുവരെ മുസ്ലിം സമൂഹം അനുഭവിച്ചു വന്നിരുന്ന എല്ലാ വിധത്തിലുള്ള പ്രിവിലേജുകൾ ഓരോന്നോരോന്നായി എം പിമാരുടെയും എം എൽ എമാരുടെയും രാഷ്ട്രീയക്കാരുടെയും കണ്ണിൽ മണ്ണുവാരിയിട്ട് അമെന്റ് ചെയ്ത് പാസ്സാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഭീകരമായ അന്തരീക്ഷമാണ് ഇന്ത്യയുടെ ലോക്സഭയിലും രാജ്യസഭയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ ഞെട്ടിപ്പിക്കുന്നതായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഭൂമി വാങ്ങുവാൻ സ്വന്തം പേരിൽ ഭൂമി എഴുതുവാൻ അവകാശമുള്ള ഇന്ത്യൻ പൗരന്റെ ആ പൗരത്വത്തിന്റെ മേൽ ഉള്ള കടന്നാക്രമണമാണ്. 1999 ഫോറിൻ എക്സ്ചേഞ്ച് നിയമം അത് 2018 മാർച്ച് മാസം 26-ാം തീയതി അമെന്റ് ചെയ്തു. ഈ പറഞ്ഞ അമെന്റ്മെന്റിനകത്തിലും 3 രാജ്യത്തിലെ 6 മതവിഭാഗങ്ങൾക്കും മാത്രം ഈ പ്രിവിലേജ് നൽകുന്നു എന്ന് പറയുമ്പോൾ, ഇന്ത്യയിലുള്ള മുസ്ലിമിന് ഇന്ത്യയിൽ ഭൂമി വാങ്ങുന്നതിന് അത് ക്രയവിക്രയം ചെയ്യുന്നതിന് ഉള്ള ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശത്തിന്മേലുള്ള ഒരു കടന്നാക്രമണമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അഞ്ചാമതായിട്ട് മറ്റൊരു അമെന്റ്മെന്റിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓപ്പണിംഗ് ബാങ്ക് അക്കൗണ്ട് 2018 നവംബർ മാസം 9-ാം തീയതി ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും ഉണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള പ്രിവിലേജും ഈ പറഞ്ഞതുപോലെ അമെന്റ് ചെയ്തു. 3 രാജ്യത്തെയും 6 മതങ്ങൾക്കും മാത്രം അതിനുള്ള പ്രിവിലേജ് നൽകുന്ന അമെന്റ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതായ ഒരു വിഷയമുണ്ട്. ഓരോ വർഷവും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് KYC ചോദിക്കാറുണ്ട്. ആ KYC നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ ഫോട്ടോയും തിരിച്ചറിയൽ കാർഡും ഐഡന്റിറ്റി പ്രൂഫും ഒക്കെയാണ്. ഇനി നമ്മളോട് ചോദിക്കാൻ പോകുന്ന അതിന്റെ കൂടെ നിങ്ങൾ ഏത് മതക്കാരനാണ് എന്നതാണ്. അതിന്റെ അർത്ഥം എന്താണ്? അത് മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച്, ഇപ്പോഴത്തെ ടെമ്പോ അനുസരിച്ച് ഒരു മുസ്ലിമിന് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് നിലനിർത്തുവാനോ ഓപ്പറേറ്റ് ചെയ്യുവാനോ ഓപ്പൺ ചെയ്യാനോ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, നാളുകൾ അതും ഒരു വലിയ ബുദ്ധിമുട്ടായി മാറത്തക്ക വണ്ണമുള്ള എല്ലാവിധമായ ഒരുക്കങ്ങളും നരേന്ദ്രമോദിയും അമിത്ഷയും പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരുന്നു എന്നതും അത് നമ്മൾ അറിഞ്ഞില്ല എന്നതുമോ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താണ് മുസ്ലിമിനോട് ഇത്രമാത്രം ദേഷ്യം? എന്താണ് മുസ്ലിമിനോട് ഇത്ര വിവേചനം? മുസ്ലിങ്ങൾ കിടക്കുന്ന് ഒഴുകി വന്നതാണോ? അല്ല, കിടക്കുന്ന് ഒഴുകി വന്നായതുകൊണ്ടല്ല. നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും രഹസ്യ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ആദ്യപടിയാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ, മുസ്ലിം എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഇന്ത്യയിൽ മുഴുവൻ ഷാഹിൻബാഗ് സ്ക്വയർ പോലെയുള്ള സമരപരിപാടികൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്ന്, ഇന്ത്യയിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിന്ന് ഒരൊറ്റ ചരടിൽ കോർത്ത മുത്തുപാണി പോലെ ഒരുപോലെ ഈ പ്രശ്നത്തിന്മേൽ നേരിടുന്നുണ്ട്. വളരെ ശക്തരായിരിക്കുന്ന, ഒരുമിച്ച് നിൽക്കാൻ
ശക്തിയുള്ള ശേഷിയുള്ള ക്ഷേമിഷിയുള്ള മുസ്ലിം മതവിഭാഗത്തിനെ ഇപ്രകാരം ഒറ്റപ്പെടുത്തിയാൽ അവർ ഇതുപോലെ സംഘം ചേരും. ഇതുപോലെ ഇതുപോലെയല്ല. എനിക്ക് മുമ്പ് പ്രസംഗിച്ചത് രമ്യ ഹരിദാസാണ്, ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതനാണ്. മോഡിയും അമിത്ഷയും കരുതിയത് ഇപ്രകാരം ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അതിനോട് പ്രതിഷേധിക്കും. എങ്ങനെ പ്രതിഷേധിക്കും? ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കുറെ വർഷങ്ങൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുന്ന് ഈ കടപ്പുറത്തു നമുക്ക് പോകേണ്ടത് ശ്രീലങ്കയിലേക്കാണ്. എന്താണ് ശ്രീലങ്കയിൽ ഉണ്ടായത്? ശ്രീലങ്കയിലെ സിംഹളർ പറഞ്ഞു, അവിടുത്തെ തമിഴ് വംശജരോട് പറഞ്ഞു, വി ആർ ദി അബോറിജിനൽസ്, ഞങ്ങളാണ് ഈ നാട്ടുകാർ, ഞങ്ങളാണ് ഈ പൗരന്മാർ, നിങ്ങൾ ഈ രാജ്യം വിട്ടുപോകണം. നിങ്ങൾ തമിഴന്മാരാണെങ്കിൽ നിങ്ങൾ തമിഴ് രാജ്യത്തേക്ക് പോകണം, തമിഴ്നാട്ടിലേക്ക് പോകണം. നമുക്കറിയാം എൽ ടി ടി എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനം ഉണ്ടാക്കുവാനായിട്ട് പ്രഭാകരൻ നിർബന്ധിതനായത് എപ്പോഴാണെന്ന്. ഐഡന്റിറ്റി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, സ്വന്തം രാജ്യം വിടേണ്ടി വരുമ്പോൾ അതിനെ പ്രതിഷേധിക്കുവാനായിട്ട് പ്രതിരോധിക്കുവാനായിട്ട് സമരപരിപാടികൾ കൊണ്ട് ഗുണം ചെയ്യില്ല എന്ന് തോന്നുമ്പോൾ അതിന്റെ അടുത്ത നടപടിക്രമമാണ് ഭീകരമായ പ്രവർത്തനങ്ങൾ. അപ്രകാരമുള്ള ഭീകര പ്രവർത്തനം പുലിയും എൽ ടി ടിയും ചെയ്തതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രതിഷേധിക്കും. വേണ്ടി വന്നാൽ അവരൊരു ഭീകര സംഘടനയായി മാറും. അങ്ങനെ ഭീകര സംഘടനയായി മാറിക്കഴിയുമ്പോൾ അവരെ വെടിവെച്ചു കൊല്ലാം, അവരെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റാം. മോഡിയുടെയും അമിത്ഷയുടെയും ഈ വലിയ കലത്തിലെ വെള്ളമാണ് ഇപ്പോ തകർന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഒറ്റപ്പെടുമെന്ന് മോഡിയും അമിത്ഷയും സ്വപ്നം കാണുകയോ ചിന്തിക്കുകയോ ചെയ്തുവെങ്കിൽ അത് തെറ്റാണ് മോഡി, അത് നടക്കത്തില്ല, അത് വ്യാമോഹമാണ് ദിനേശ എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും പ്രബുദ്ധരായി മുൻപോട്ട് വന്നു എന്നതാണ് അതിന്റെ സത്യം. ജാതിബോധം മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചതായ ഭരണാധികാരികൾ, അവർ ഉൾക്കൊള്ളാത്തതും തള്ളിക്കളയുന്നതുമായ ആളുകൾ ആരാണ്? നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഹൈന്ദവ സമൂഹങ്ങൾ സഹോദരങ്ങൾ അവരെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കറിയാം, ലോക സമസ്ത സുഖിനോ ഭവന്തു, ഈ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും സുഖമായിരിക്കട്ടെ, സുഖം വരട്ടെ. നമ്മൾ മറ്റൊരു മന്ത്രോച്ചാരണം ഉപനിഷത്തിലൂടെ കേട്ടിട്ടുണ്ട്, വസുദൈവക കുടുംബം കുടുംബകം. ലോകമേ തറവാട് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ മന്ത്രോച്ചാരണം ഹൈന്ദവ മതത്തിന്റെ മഹത്വം അതാണ്. അത് കണ്ടും കേട്ടുമാണ് നമ്മൾ വളർന്നത്. അതാണ് നമ്മൾ ഹിന്ദുമതത്തെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതും വിശ്വസിച്ചിരിക്കുന്നതും. നമ്മുടെ സഹോദരങ്ങൾ, ഹിന്ദു സഹോദരങ്ങൾ നമ്മെ പഠിപ്പിച്ചതും അവരിൽ നമ്മൾ മനസ്സിലാക്കിയതും അതാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന മോഡിയും അമിത്ഷയും വിശ്വസിക്കുന്ന മതം അതല്ല. കാരണം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നതും വസുദൈവ കുടുംബകം എന്ന് പറയുന്നതുമൊക്കെ ഉപനിഷത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അവർക്ക് ഉപനിഷത്തല്ല. എനിക്ക് മുമ്പ് പ്രസംഗിച്ചതായ രമ്യ ഹരിദാസും എം എൽ എയും ഒക്കെ ഓർമ്മിപ്പിച്ചതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മനുസ്മൃതിയാണ് അവരുടെ തിരുവചനം. സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പഠിപ്പിക്കുന്ന, വേദം പഠിക്കുകയോ ജ്ഞാനം പഠിക്കുകയോ ചെയ്യുന്നവന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണമെന്ന് പഠിപ്പിക്കുന്ന മനുസ്മൃതി, ആ മനുസ്മൃതിയെ ആണ് മോഡിയും അമിത്ഷയും വിശ്വസിക്കുന്നതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും. ഈ രാജ്യത്തെ ഒരു 100-150 വർഷത്തിന് മുമ്പ് നിലനിന്നിരുന്ന വർണ്ണവിവേചനം പിന്നിലെ മടക്കിക്കൊണ്ടുവന്ന് ഇവിടെ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും ഉണ്ടാക്കി
ബ്രാഹ്മണ മേധാവിത്വം നടപ്പിലാക്കാനുള്ള രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് ഈ പറഞ്ഞ എൻ ആർ സിയും എൻ പി ആറും സി എയും സി ബി ഒക്കെ. നിങ്ങൾ ചിന്തിക്കും, അംബേദ്കർ എന്ന് പറയുന്ന ഈ മഹാനായ മനുഷ്യൻ ഉണ്ടാക്കിയതായ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ 14 അനുച്ഛേദം ഇത്രമാത്രം ദുർവ്യാഖ്യാനം ചെയ്യാനും ലാഘവത്തോടെ കാണാനും ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഭരണഘടനയല്ല പ്രശ്നം, ആ ഭരണഘടന എഴുതിയുണ്ടാക്കിയവന്റെ ജാതിയാണ് പ്രശ്നം. അംബേദ്കർ ഒരു ബ്രാഹ്മണനല്ല എന്നതാണ് അദ്ദേഹത്തെയും അദ്ദേഹം ഉണ്ടാക്കിയത് ഭരണഘടനയെയും ഇത്രമാത്രം അപമാനിക്കുവാനായിട്ട് ശ്രമിക്കുന്നതിന് പിന്നിലെ രഹസ്യം. ഗാന്ധിജിയെ വെടിവെച്ച വന്ന കാര്യമൊക്കെ രമ്യ ഹരിദാസ് ഇവിടെ പ്രസംഗിച്ചു. എന്താണ് ഗാന്ധിജിയോട് ഇത്ര വലിയ നീരസം? ഞാൻ മുമ്പേ പറഞ്ഞ വാചകം തന്നെയാണ്, ഗാന്ധിജിയും ഒരു ബ്രാഹ്മണനല്ല എന്നതാണ് അതിന്റെ വ്യക്തമായ തെളിവ്. ഇന്ത്യൻ ദേശീയ പതാകയോട് എന്താണ് ഇത്രമാത്രം പുച്ഛം? ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു കാര്യാലയത്തിൽ ഇന്നോളം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി കണ്ടതായി നിങ്ങൾ കാണുകയോ ആരെങ്കിലും കാണുകയോ ആരെങ്കിലും പറഞ്ഞ് കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്താണ് കാരണം? അതിന്റെ നിറത്തോടുള്ള താല്പര്യക്കുറവല്ല, അതിന്റെ വലിപ്പത്തോടുള്ള താല്പര്യക്കുറവല്ല, മറിച്ച് ഇന്ത്യൻ ദേശീയ പതാക ഡിസൈൻ ചെയ്തതിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രം ഒരു മുസ്ലിം സ്ത്രീയാണ്, സുരയ്യ ബദറുദ്ദീൻ തയ്യബ് ജി. രാമായണത്തോടെ എന്താണ് ഇത്ര വലിയ ഇത്ര പ്രയാസം? രാമായണം ഉയർത്തിപ്പിടിക്കുന്നതായ സത്യങ്ങളെ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ആർ എസ് എസിന് താങ്ങുവാൻ കഴിയാത്തത്? രാമായണം എഴുതിയായ വാൽമീകിയും ബ്രാഹ്മണനല്ല എന്നുള്ളതാണ്. ഞാൻ എന്റെ വാക്കിനെ ചുരുക്കട്ടെ, ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്, ആര് എന്ത് ചെയ്യുന്നു എന്നതല്ല ഇവിടുത്തെ വിഷയം, ആരാണ് ചെയ്തത്, അവൻ ഏത് ജാതിയാണ് എന്നതാണ് ഇവിടുത്തെ വിഷയം. ഇങ്ങനെ ജാതി നോക്കി മനുഷ്യരെ പല തട്ടുകളാക്കി മാറ്റി ബ്രിട്ടീഷുകാരൻ ഇന്ത്യയെ ഭരിച്ചതുപോലെ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിച്ചു ഭരിക്കുക എന്ന് പറയുന്ന തന്ത്രം, അത് എടുത്തുപയോഗിക്കുവാനായിട്ടാണ് മോഡിയും അമിത്ഷയും ശ്രമിച്ചതെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം നമുക്കറിയാം. ഈ സി എ ബി ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇപ്പൊ കൂടില്ല, പല ആളുകളും മാറിക്കഴിഞ്ഞു, എണ്ണം കുറഞ്ഞു കഴിഞ്ഞു, കൂടെ നിന്ന ആളുകൾ പലരും മാറിക്കൊണ്ടിരിക്കുന്നു. കാലിടറി എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ സമരപരിപാടികൾ പങ്കെടുക്കുന്ന ആളുകൾ, സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, എത്രമാത്രം മൃഗീയ ഭൂരിപക്ഷമുണ്ടെങ്കിലും, എത്രമാത്രം ഫോഴ്സ് കയ്യിലുണ്ടെങ്കിലും, എത്ര ശക്തമായ നിയമ നടപടികൾ മുൻപോട്ട് കൊണ്ടുവെക്കുമെന്ന് പറയുമെങ്കിലും വെടിവെക്കുമെന്ന് പറയുമെങ്കിലും, ഈ സി എ ബി അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ല് പിൻവലിക്കാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങളിൽ നിന്നും ഇന്ത്യ പിന്നോട്ടില്ല. അതിന് ഒരൊറ്റ ഒരുവനെയും ഒരു മുസ്ലിമിനെയും ഒറ്റപ്പെടുത്തുവാൻ ഈ രാജ്യത്തെ ഒരു മതവും തയ്യാറാവുകയില്ല. ഈ വിഷയത്തിൽ ഇന്ത്യ ഒന്നാണ്, ഇവിടെ ജനിച്ചത് ഇന്ത്യയിലാണെങ്കിൽ, ഈ ജീവിച്ചത് ഇന്ത്യയിലാണെങ്കിൽ, ഈ ഇന്ത്യയിൽ തന്നെ മരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനും ഈ വിഷയത്തിൽ ഏതറ്റം വരെ പോകുവാനും അതിനെ ഒരുമിച്ച് നിൽക്കുവാനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ പ്രതിഷേധ പരിപാടികൾ കണ്ട് മോഡിയും അമിത്ഷായും പാഠങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ പഠിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് വ്യക്തമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരപരിപാടികൾക്ക് എല്ലാവിധമായ ആശീർവാദങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്നെ ഇതിന് ക്ഷണിച്ചതിനുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ, അഭിവാദ്യങ്ങൾ.